ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടോ. ആ പച്ചയുടെയും ആ വെള്ളയുടെയും നടുക്കാണ് നമുക്ക് കൊണ്ട് പാർക്ക് ചെയ്യേണ്ടത്. ഇനി നോക്കുമ്പോ അവിടെ വണ്ടി അത് മുട്ടും. ടൈറ്റാന്നുള്ളേ ടൈറ്റാണ് കണ്ടിട്ട് ഞാൻ ആദ്യം സ്പോട്ട് കാണിച്ചു തരാം. എപ്പോഴും ബാക്ക് എടുക്കുമ്പോ ഫോറിയർ ഫ്ലാഷർ ഓൺ ആയിരിക്കണം. എയർ കൊടുത്തു ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, നല്ല റിലീസ് ആവുള്ളൂ. ആദ്യം ഞാൻ സ്ഥലം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടോ. ഈ സ്പോട്ടിലോട്ട് നമുക്ക് ഇടുന്നത് ഓക്കെ. ഈ സ്പോട്ട് കണ്ട് മനസ്സിലാക്കിയ വഴികളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മള് നേരെ പോയി തൊട്ടപ്പുറത്തുള്ള ഈ ഒരു സ്പോട്ട് ഉണ്ടോ, തൊട്ടടുത്തുള്ള ഈ ഒരു ഇത്, ഇവിടെ നിന്ന് നമ്മൾ തിരിക്കും. സ്റ്റിയറിങ് റൈറ്റിലോട്ട് തിരിക്കും. തിരിച്ച് ഇങ്ങനെ തിരിഞ്ഞ് തിരിച്ച് വണ്ടി നേരെ ആക്കും. എന്നിട്ട് അങ്ങോട്ടേക്ക് ആക്കണം, നമ്മുടെ വണ്ടി സെന്ററിലാക്കണം. മാക്സിമം നമ്മൾ ഫ്രണ്ടിലോട്ട് സ്ഥലം ഉണ്ടെങ്കിൽ മാക്സിമം അത് യൂസ് ചെയ്യുക സ്ഥലം. അപ്പൊ നമ്മള് വഴി മനസ്സിലാക്കി. ആ പച്ചയുടെയും ആ വെള്ളയുടെ നടുക്കാണ് നമുക്ക് കൊണ്ട് പാർക്ക് ചെയ്യേണ്ടത്. വരുമ്പോ നമ്മൾ റിവേഴ്സ് ഇട്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ട്രെയിലർ ഉണ്ടോ, ട്രെയിലർ നമുക്ക് ലെഫ്റ്റിലോട്ടാ നീക്കേണ്ടത്. അപ്പൊ നമ്മള് സ്റ്റീറിങ് റൈറ്റിലോട്ട് തിരിക്കണം. അതായത് ട്രെയിലർ ലെഫ്റ്റിലോട്ട് നീക്കണമെങ്കിൽ സ്റ്റീറിങ് റൈറ്റിലോട്ട്. ഇനി അവിടെ റിവേഴ്സ് പോകുമ്പോൾ നോക്കോ, ട്രെയിലർ വളഞ്ഞു വളഞ്ഞു പോവാ. ഭയങ്കരമായിട്ട് വളഞ്ഞു പോവാണെങ്കിൽ തിരിച്ച് നേരെ ആക്കണം. എന്താ ഭയങ്കരമായിട്ട് വളഞ്ഞു പോവാണെങ്കിൽ തിരിച്ച് നേരെ ആക്കണം. പോവാ പോവാ പോവാ. ഇനി ഫുള്ള് അങ്ങ് ഒടിച്ച് തിരിക്കുക. സ്റ്റിയറിങ് ഒടിഞ്ഞു പോകണം. അപ്പൊ ഭയങ്കരമായിട്ട് ഗ്യാപ്പ് വന്ന്. അപ്പൊ നമ്മളൊന്ന് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് എടുത്താൽ ഗ്യാപ്പ് അത്രയ്ക്കും വേണ്ട, നമുക്ക് ഒട്ടടിക്ക് ഒടിച്ചു എടുക്കാനുള്ളതാണ്. വണ്ടി തിരിഞ്ഞു തിരിഞ്ഞു കഴിഞ്ഞ വേണ്ടാ. ഇനി നോക്കുമ്പോ അവിടെ വണ്ടി അത് മുട്ടും. തിരിച്ചൊന്നും കൂടി സ്ട്രെയിറ്റ് ആക്ക. എന്നിട്ട് തിരിച്ച് വണ്ടി നേരെ ആക്ക. എന്നാലും മുട്ടും. എത്ര വേണേലും നമുക്ക് നേരെ ആക്ക, അതൊക്കെ നമ്മുടെ ഇതുപോലെ. ഇപ്പൊ അവിടെ ഗ്യാപ്പ് വന്നു, വണ്ടി തിരി നമുക്ക് ഇനി ഊഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ്സ് സ്പേസ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം ഈ സൈഡ് മാത്രം നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ അപ്പുറത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടക്കക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി അപ്പുറത്ത് പോയി നോക്കണം. ഇതിപ്പോ നമുക്ക് ഏകദേശം ഊഹം ഉണ്ട്, മനസ്സിലാവും.
കണ്ടോ ആ സൈഡും ഒക്കെ മിററ് കാണാൻ പറ്റുന്നുണ്ട്. ആ സൈഡും ഒക്കെ ഈ സൈഡും ഒക്കെ സംഭവം ഒക്കെയാണ്. സൽജം ഭായ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു അവിടെ മുട്ടിയിട്ടുണ്ടെന്ന്. അതൊക്കെയാണെങ്കിൽ എയർ റിലീസ് ചെയ്യാം. എയർ വലിച്ചിട്ട് ഒരു മൂന്നാല് സെക്കൻഡ് ചവിട്ടി പിടിച്ചോണ്ടിരിക്കുക, എന്നാലേ കറക്റ്റായിട്ട് വണ്ടി അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. എന്നിട്ട് ബ്രേക്ക് വിടുക. ഇനി നമുക്ക് പുറത്തുപോയി നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ബാക്കിങ്. നമ്മൾ തന്നെ ബാക്കപ്പ് എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ടിപ്പുകളായിട്ട് നമ്മൾ ഇനി അടുത്ത് വരുന്ന വീഡിയോവിൻ്റെ ഇടയിലൊക്കെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഒറ്റയടിക്ക് ഒരു വീഡിയോ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓരോരോ സിറ്റുവേഷൻസിൽ ഓരോരോ പ്രാവശ്യം നമ്മൾ ലോഡിങ്ങോ ചെയ്യാൻ വരുമ്പം അതിനിടയിലോട്ട് അങ്ങ് ആ ടോപ്പിക്സ് പറഞ്ഞു പോയാൽ മതിയാവുമല്ലോ. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തേക്കണത് നമ്മുടെ കൂട്ടുകാരനായ വിജയ് പ്രമോദ് പുള്ളിക്കാണ്. പുള്ളി നമ്മുടെ ചാനലിൽ വരുമ്പം അടുത്ത വീഡിയോയിൽ എൻ്റെ പേര് പറയാമെന്ന് ചോദിച്ചായിരുന്നു. ഇതേ പേര് നമ്മൾ പറഞ്ഞിരിക്കുന്നു. വിജയ് ചേട്ടാൻ എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ബാക്കപ്പ് വീഡിയോ നിങ്ങൾക്ക് കാണുന്നത് ഇന്നത്തെ ഡെഡിക്കേഷൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലായിടത്തും ബാക്ക് അടിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരു വരയുണ്ടാവും. നമ്മളാ വര നോക്കിയാൽ മതിയായിരുന്നു. ആ ടയർ ആ വരയുമ്പോൾ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു. ഈ സ്ഥലത്ത് കഷ്ടകാലത്ത് നമുക്ക് വരയില്ല, ഒരു മഞ്ഞ വര അവിടെ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മളൊരു ഇത് ഈ ഡോറിൻ്റെ ഈ ഡോറിൻ്റെ ഇടവ് ഉണ്ടോ, ഈ ഇടവ് നോക്കി നമുക്ക് ബാക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇവിടെ ഈ റബ്ബർ ബുഷ് ഉണ്ട്, ഇവിടെ റബ്ബർ ബുഷ് ഉണ്ട്, വണ്ടിയും ഒരു റബ്ബർ ബുഷ് ഉണ്ട്. ഈ സൈഡും ഉണ്ട്, ആ സൈഡും ഉണ്ട്. ഇത് രണ്ടും ഏകദേശം ഇങ്ങനെ ഒരുമിച്ച് വരണം. അല്ലെങ്കിൽ വണ്ടിയുടെ ട്രെയിലർ ഇവിടെ ട്രെയിലറിൻ്റെ മെറ്റൽ പീസ് ഇവിടെ ഇടിച്ചിട്ട് അത് ചളങ്ങും. നമുക്ക് ആ റബ്ബർ ബുഷുകൾ വേണം മുട്ടേണ്ടത്. റബ്ബർ ബുഷ് മുട്ടണമെങ്കിൽ ഡോറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നിൽക്കണം വണ്ടി. ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഡോറെന്ന് പറഞ്ഞാൽ ടയറൊക്കെ ഏകദേശം സെയിം ഇതാണ് കണ്ട, ഡോറും ഇതും. അപ്പം ഇവിടെ മഞ്ഞ വരയുമ്പോൾ തന്നെ നിന്നാൽ അതവിടെ കറക്റ്റായിട്ട് ഇരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ ഇവിടെ മഞ്ഞ വര ഇല്ല, അപ്പോൾ നമ്മൾ ഊഹത്തിൽ നിൽക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ബാക്കിങ്. പല സ്ഥലത്തും പല രീതിയിലാണ്. ചില സ്ഥലത്ത് നമ്മുടെ ടാൻഡ് അതായത് ബാക്കിലത്തെ വീൽ ഏറ്റവും പുറകോട്ട് ഇട്ടിട്ട് ബാക്ക് അടിക്കാൻ പറയും. കാര്യം നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഏറ്റവും ചെയ്യണമെങ്കിൽ അവർ പറയും ഇത് ബാക്കിലോട്ട് വലിച്ചിട്ട് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തിരിക്കാൻ കുറേ സ്പേസ് വേണം. പക്ഷേ അത് ഭയങ്കര പാടാണ്, ഇവിടെ അത്ര സ്പേസ് ഇല്ല. അപ്പം നമ്മളോട് അങ്ങനെ പറഞ്ഞില്ല, നമുക്ക് ഭയം. നമ്മളിങ്ങനെ ബാക്ക് അടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇവന്മാര് ഈ സാധനം കണ്ട, ഇതൊരു ഹൈഡ്രോളിക് ഐറ്റമാണ്. ഇത് പുറകോട്ട് പോയിട്ട് ഈ പ്ലേറ്റ് നമ്മുടെ ട്രെയിലറുമ്പോൾ വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പം ഇങ്ങനെ ഒരു പ്ലേറ്റ് പോലെ. അപ്പം അതിൻ്റെ മണ്ട കൂടിയാണ് നമ്മുടെ ഈ ഇതുപോലത്തെ ഫോർക്ക് ലിഫ്റ്റൊക്കെ. നമ്മുടെ ഫോർക്ക് ലിഫ്റ്റ് ഉണ്ടോ? ഫോർക്ക് ലിഫ്റ്റ് ഉണ്ടോ? ആ ഫോർക്ക് ലിഫ്റ്റ് ഇത് കൂടി ഓടിച്ച് പോവുള്ളൂ. ഓടിച്ച് നമ്മളൊന്നും ലോഡിങ് അൺലോഡിങ് ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ അവരുടെ പണിയാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ട് ബാക്ക് അടിക്കുമ്പം നമ്മളോട് ഈ ലാൻഡിങ് ഗിയർ താഴ്ത്തിയിടാൻ പറയും. നല്ല വെയിറ്റുള്ള സാധനമാണെങ്കിൽ ലാൻഡിങ് ഗിയർ താഴ്ത്തിയിടാൻ പറയും. എന്നിട്ട് ഫിഫ്ത് വീല് അൺലോക്ക് ചെയ്ത് വണ്ടി തള്ളി നീക്കാൻ പറയും. ഇവരതൊന്നും പറഞ്ഞില്ല. അപ്പം നമ്മൾ ചുമ്മാ കൊണ്ട് ബാക്ക് അടിച്ചാൽ മതി. അപ്പം അങ്ങനെ ഇതാ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ബാക്കിങ് ഇങ്ങനെയായിരിക്കും. ഒരു 90 അല്ലെങ്കിൽ പറഞ്ഞാൽ ഒരു 70% അമേരിക്ക കാനഡ സ്ഥലങ്ങളിൽ ബാക്കിങ് ഇങ്ങനെ ആയിരിക്കും, മനസ്സിലായോ? അപ്പം നമ്മൾ ഇവിടെ ഒരു ഇതാണ് നമ്മുടെ സ്പേസ് എന്ന് പറയും. നമ്മൾ ഇവിടെ നിന്നായിരിക്കും വന്നത്, ഒരിക്കലും ഇവിടെ നിന്ന് വരത്തില്ല. ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ ബാക്ക് അടിക്കില്ല, കാര്യം നമ്മുടെ ഡേ ക്യാബ് അല്ല, നമ്മുടെ സ്ലീപ്പറാണ്. അപ്പം നമുക്ക് ഇങ്ങനെ പോയി ബാക്ക് അടിക്കാനായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ നടക്കില്ല. കാര്യം നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയും, നമുക്കൊന്നും കാണാൻ പറ്റില്ല ആ സൈഡ്. ഇങ്ങനെ വന്ന് ഇങ്ങനെ ബാക്ക് അടിക്കാൻ നമുക്ക് ബാക്ക് നമുക്ക് ഒരു സൈസും സൈഡ് കാണാൻ പറ്റില്ല. അതാണ് 90 ഒരിക്കലും അവർ സമ്മതിക്കില്ല. അവർ സമ്മതിക്കില്ല എന്നല്ല, ഇവിടുത്തെ ഡിസൈനൊക്കെ ഇങ്ങനെയാണ്. ഒരു മിനിറ്റ്, ആള് വന്നു. യെസ് ബോസ്,
Yeah. No problem. അല്ല ഇത് നമ്മളവിടെ നമ്മളെ എയർലൈൻ ഊരി അവരവരുടെ ലോക്കിട്ട് പിന്നെ ഇത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റുകളൊന്നും ഇല്ല. സാധാരണ ഇവിടെ മഞ്ഞ പച്ച ലൈറ്റൊക്കെ എത്താറുണ്ട്. ഇപ്പം ഇവർ അൺലോഡിങ് തുടങ്ങുകയാണെങ്കിൽ അവിടെ ചുമന്ന ലൈറ്റ് മിന്നി കത്തും. ആളെ കാണിക്കാണ്ടിരുന്ന അപ്പൊ അവിടെ ഒരു ചുമന്ന ലൈറ്റ് മിന്നി കത്താറുണ്ട്. അത് ചുമന്ന ലൈറ്റ് മിന്നി കത്തലും മാറി പച്ച ലൈറ്റ് മിന്നി കത്തലുമാണ് അൺലോഡിങ് തീർന്നതൊക്കെ മനസ്സിലാവുള്ളൂ. ഇവിടെ ലൈറ്റ് സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ അവരെന്താണെന്ന് വെച്ചാൽ അവരൊരു സേഫ്റ്റി പരിപാടിയാണ്, നമ്മുടെ എയർലൈൻ ഊരി വയ്ക്കും അണ്ട് അതിന് ഇവിടെ ഒരു ലോക്ക് ഇട്ട് വയ്ക്കും. അപ്പൊ നമുക്ക് പിന്നെ വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ, ഓൾറെഡി എയർ പോയിട്ടില്ല, പോവില്ലല്ലോ, മനസ്സിലായോ? അപ്പൊ അതങ്ങനെ ഇനി ബാക്കി ഞാൻ പറഞ്ഞാൽ തിരിച്ചു വരാം. അപ്പം ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിങ് ബ്ലൈൻഡ് സൈഡ് ബാക്കിങ് ഇവിടെ ഒട്ടുമിക്ക വെയർ ഹൗസും ലോറി ട്രക്ക് ട്രെയിലർ കൊണ്ടുവരുന്ന വെയർ ഹൗസുകളൊക്കെ 90 degrees ഇങ്ങനെ ബാക്കപ്പ് ഒരിക്കലും ബ്ലൈൻഡ് സൈഡ് ബാക്കപ്പ് അവർ തരത്തില്ല. കാര്യം അവരുടെ ഡിസൈൻ അങ്ങനെയാണ്, ഇങ്ങനെ ആയിരിക്കും മിക്കതും വന്നത്, മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ പോയി ഇങ്ങനെ ബാക്കടിക്കാനുള്ള രീതികളാണ് ഇവിടെ എല്ലാ വെയർ ഹൗസും എല്ലാം ഡിസൈൻ ചെയ്തേക്കണ്. സോറി, ഞാൻ ഇപ്പൊ എണീറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്നു. ഇത് രണ്ടിൻ്റെ ഇടയിൽ ബാക്കിയാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ഓക്കെ ബോധിച്ചല്ല, ഇടയിൽ ഡിബ്രിസ് നെൽത്ത് സാധനങ്ങളൊന്നും ഇല്ല, തടസ്സങ്ങളൊന്നും ഇല്ലെന്ന് മനസ്സിലായാൽ വണ്ടി നേരെ പോയി ഇത് തൊട്ടടുത്തുള്ള ഇതിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ വണ്ടി ഫുൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ തിരിച്ച് ഇങ്ങനെയാകും. അപ്പം നമ്മുടെ ട്രെയിലർ ട്രാക്ടറിന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ട്രെയിലർ ഏകദേശം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഒരു ഇങ്ങനെ എല്ലോ അല്ല ഒരു വേറൊരു ഷേപ്പ്, അവിടെ നിന്ന് നമ്മൾ തിരിച്ച് കൊണ്ടുവരാം. അപ്പോൾ ട്രെയിലർ അതിൻ്റെ കളി ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിലായി, ട്രെയിലർ ലെഫ്റ്റിലോട്ട് തിരിക്കണമെങ്കിൽ സ്റ്റിയറിംഗ് റൈറ്റിലോട്ട് തിരിക്കണം, ട്രെയിലർ റൈറ്റിലോട്ട് തിരിക്കണമെങ്കിൽ സ്റ്റിയറിംഗ് ലെഫ്റ്റിലോട്ട് തിരിക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ കുട്ടൻസ്. അത് ചെയ്ത് ചെയ്തേ ശീലം വരത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഗോ ഔട്ട്സൈഡ് ആൻഡ് ലുക്ക്. അത് ഇവിടുത്തെ ഒരു മെയിൻ ഒരു സ്റ്റഡി ടോപ്പിക്കാണ്. കാര്യം ഇവിടുത്തെ രണ്ട് മിററുണ്ട്, രണ്ട് സൈഡിലെ മിററിലും GOAL ഗോളിന് എഴുതിയിട്ടുണ്ടാവും. അതിനർത്ഥം ഗോ ഔട്ട്സൈഡ് ആൻഡ് ലുക്ക്, നമ്മുടെ ഊഹങ്ങളൊന്നും ചെയ്യരുത്, പുറത്തുപോയി നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ടീം വർക്ക് ആയതുകൊണ്ട് പുറകിൽ സൽജമ്പായി നിൽപ്പുണ്ടാവും. അപ്പം ഞാനെങ്ങാനും മുട്ടാൻ പോയി കഴിഞ്ഞാൽ പുള്ളി കൈ കൊണ്ട് പറയും, എടാ വണ്ടി എടുക്കല്ലേ എന്ന് പറയും, മനസ്സിലായി? അതാണ് ഞാൻ ഇന്ന് ഗോ ഔട്ട്സൈഡ് ആൻഡ് ലുക്ക് ചെയ്യാണ്ടിരുന്നത്. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ അത് ചെയ്യണതാണ് ഏറ്റവും ബെസ്റ്റ്. ഒന്ന് മുട്ടനെക്കാട്ടും നല്ലതല്ലേ ഇടയ്ക്ക് പോയി പുറത്ത് പോയി നോക്കണത്. അപ്പം അത്രേ ഉള്ളൂ ഒരു ബാക്കപ്പ്. അടുത്തൊരു ബാക്കപ്പ് എന്ന് പറയണത് അതെ ഹസാഡസ് നമ്പർ എഴുതിയിട്ടുണ്ടോ, 1075 number 2, അതാണ് അവിടെ എഴുതിയ ചതുരം. അത് ഗ്യാസ് എന്താ കൊണ്ടുപോകണം, അതാണ് ഹസാഡസ്. നേരത്തെ പറഞ്ഞായിരുന്നു അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ. അടുത്ത ഒരു ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ട്, ഓക്കെ. അടുത്ത ഒരു ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു തടസ്സം ഉണ്ടല്ലോ. ഇവിടെ തടസ്സമേ ഇല്ല, ഇവിടെ നല്ല നീളമുള്ളൊരു സ്ഥലം തന്നെയായിരിക്കാം. ഇവിടെ ഇഷ്ടംപോലെ സ്പേസ്, ഒരു ഫുട്ബോൾ കളിക്കുന്ന സ്ഥലം ഉണ്ടെന്ന് തന്നെയായിരിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മുടെ സ്പോട്ട് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്പോട്ടിൻ്റെ ഒരു നടുഭാഗം, ഇപ്പം ഈ സ്പോട്ടിൻ്റെ ഒരു നടുഭാഗമാണല്ലോ നമ്മുടെ ട്രാക്ടറിൻ്റെ നടുഭാഗം, ഈ നടുഭാഗം ഇങ്ങനെ നോക്കി ഈ ഭാഗത്തോടെ ഏതെങ്കിലും അടയാളം വെച്ചേക്കണം. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഈ ഒരു പോസ്റ്റ് ആണ് ആ നമ്മുടെ ട്രാക്ടർ വെക്കാൻ പോണ ആ പൊസിഷൻ്റെ നടുഭാഗം എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ഇതൊന്ന് ഒരു ഊഹം വെച്ചേക്കാം. അങ്ങനെ വരുമ്പം നമ്മൾ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഇങ്ങനെ വന്ന് ഈ സ്ഥലം കണ്ട് ഓക്കെ ബോധിച്ചാൽ തൊട്ടടുത്തുള്ള സ്ഥലം എത്തുമ്പോൾ വണ്ടി തിരിക്കും. തിരിച്ച് തിരിഞ്ഞിരിഞ്ഞിരിഞ്ഞിരിഞ്ഞിരിഞ്ഞിരിഞ്ഞിരിഞ്ഞ് വന്ന് നമ്മുടെ ട്രാക്ടറിൻ്റെ നടുഭാഗം തിരിച്ച് നമ്മൾ ഊഹം വെച്ചിരുന്ന ആ പോയിന്റ് നടുഭാഗത്തോട് നമ്മുടെ ഡാഷിൻ്റെ നടുഭാഗം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരെ കുറച്ച് ദൂരം പോകേണ്ടി വരും. അതാണ് ഞാൻ സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചോദിച്ചത്. അങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിലറിന്ന് കറക്റ്റ് ബാക്കിൽ ഇങ്ങനെ കിടന്നോളും. നമുക്ക് ചുമ്മാ റിവേഴ്സ് എടുത്ത് പോയാൽ മതി. അത് അതിൻ്റെ ഒരു വേറൊരു വീഡിയോ ഞാൻ കാണിച്ചത്. അങ്ങനത്തെ ഒരു സ്ഥലം വരും, എപ്പോഴും അങ്ങനത്തെ സ്ഥലം വരാറില്ല, സാധാരണ ഇങ്ങനെ എടുക്കാറാണ് പതിവ്. ഇതിനെ 90 എന്നും പറയില്ല, 90 എന്നൊക്കെ കുറച്ചുകൂടി ടൈറ്റ് സ്പോട്ട് ആയിരിക്കും. ഇനിയിപ്പം ഇവിടെ വേറെ വണ്ടികൾക്ക് ഇങ്ങനെ 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 പാർക്ക് ചെയ്ത സ്ഥലങ്ങളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആവും. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് സ്പേസ് ഉണ്ടായി.
അപ്പൊ ബാക്കപ്പ് നിങ്ങക്ക് ഒരു കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും തംസപ്പ് അടിച്ചാല്. പിന്നെ ഓരോ ആശാന്മാര് നമ്മളെ ഓരോ രീതിയിലായിരിക്കും പഠിപ്പിച്ചത് കേട്ടോ. അപ്പൊ നമ്മളെ നമ്മുടെ പിന്നെ നമുക്ക് വഴങ്ങുന്ന ഒരു രീതി നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. പലരും പല രീതിയിൽ പഠിക്കും. ചിലവർക്ക് ഒരു ഇതുണ്ടോ, അതായത് ഇങ്ങനെ ഫ്രണ്ടോട്ട് പോയി ട്രെയിലറിന്റെ ഏറ്റവും പുറകു വശം ഇങ്ങി വെക്കാൻ പോകുന്ന ഇപ്പുറത്തുള്ള ട്രെയിലറിന്റെ ഈ ഒരു അരിക് വരുമ്പം വണ്ടി നിർത്തുക, വണ്ടി ഫുൾ റൈറ്റ് ടേൺ ഓടിക്കുക, ടയറ് തിരിയണ സ്ഥലത്ത് തിരിയാറാവുമ്പം സ്റ്റിയറിങ് ഓപ്പോസിറ്റ് തിരിക്കുക, പിന്നെ ടയറ് സ്കിഡ് ആവണ പോലെ ഇങ്ങനെ ആയിരുന്നു ഉറഞ്ഞോണ്ടിരിക്കും. ഇങ്ങനെ ഉറഞ്ഞോണ്ടിരിക്കുന്ന സമയം സ്റ്റിയറിങ് തിരിച്ച് ഓപ്പോസിറ്റ് തിരിക്കുക. അങ്ങനെ പല രീതികളുണ്ട്. അതുകളൊക്കെ നിങ്ങളുടെ ആശാന്മാർ നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയാണ്. ഇപ്പം ഞാനിപ്പോൾ ചെയ്ത രീതി അതെൻ്റെ രീതി. അപ്പം നിങ്ങൾ ഇപ്പം സ്ഥിരമായിട്ട് നാട്ടിൽ ട്രെയിലർ ഓടിക്കുന്ന വേറെ ചേട്ടന്മാരുണ്ടാവും, അവർക്ക് വേറെ രീതി. ഞാനിപ്പോൾ തുടങ്ങി ഇത്ര നാളല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പഠിച്ചു വരുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഗ്യാപ്പ് ഉണ്ടാകും നോക്കും, ഗ്യാപ്പ് ഇല്ലെങ്കിൽ തിരിച്ചു കയറക്കും, ഗ്യാപ്പ് ഇവിടെ കൂടുതൽ ഗ്യാപ്പാണെങ്കിൽ തിരിച്ചു കയറക്കും, ഗ്യാപ്പ് കുറവാണെങ്കിൽ ബാക്കിയുള്ള രീതി കയറക്കും. അങ്ങനെ തിരിച്ച് കറക്കി തിരിക്കി തിരിച്ച് കറക്കി തിരിച്ച് മാത്രമേ ഞാൻ ഉള്ളിൽ കയറ്റാൻ നോക്കാറുള്ളൂ. ഓക്കെ, അത്ര ഉള്ള ഇന്നത്തെ ക്ലാസ്. ഞാൻ ശരിക്കും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തി ഡോക് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് സോജമ്പ വെച്ചുണ്ടാക്കുന്ന സമയത്താണ് ഞാൻ ഉറക്കത്തിന് എണീക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളത് എന്താണെ മെക് അലൻ ടെക്സസ്. ഇവിടുന്ന് അൺലോഡിങ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ലറീഡോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചു പോകും. ഒരു 3 മണിക്കൂറുണ്ട്. അവിടുന്ന് ലോഡ് ഇന്ന് വൈകിട്ട് ഉള്ളിൽ എടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് ഇവിടെ സ്റ്റേ അടിക്കേണ്ടി വരും. അപ്പോൾ ഇവിടുന്ന് വേഗം പരിപാടി തീർത്ത് വേഗം അവിടെ പോയി ലോഡ് എടുത്തതിന് ശേഷം വേണം ഒന്ന് കുളിക്കാൻ. ഒന്ന് കുളിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കപ്പിനെ പറ്റിയുള്ള ഓരോ വീഡിയോയിലും പല രീതിയിലുള്ള ബാക്കപ്പിനെ പറ്റി പറയാം. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ, അടുത്തൊരു വീഡിയോയിൽ വേറൊരു രീതിയിലുള്ള സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ബാക്കിങ് അത് വേറൊരു എപ്പിസോഡ് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.